നമസ്കാരം. ഗാന്ധി ജയന്തി ദിനാചരണത്തോടനുബന്ധിച്ച് കൂത്താട്ടുള്ള മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ പുഷ്പാർച്ചന നടത്തി. ഇതിന്റെ വാർത്തയും ദൃശ്യങ്ങളും കാണാം. പ്രേക്ഷിച്ച നമ്മുടെ മഹാത്മാഗാന്ധി, നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി, ഗാന്ധിജിയുടെ ഓർമ്മ ജനിച്ച ദിനമാണിന്ന്. 1969 ഒക്ടോബർ 2 പോർബന്ദറിൽ, ഗുജറാത്തിലെ പോർബന്ദറിൽ ജനിച്ച അദ്ദേഹം അഹിംസ എന്ന മുദ്രാവാക്യത്തിലൂടെ, സഹന സമരത്തിലൂടെ ഇന്ത്യ മഹാരാജ്യം ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം തിരിച്ച അദ്ദേഹത്തിൻ്റെ അന്നത്തെ ഗാന്ധിയൻ ദർശനങ്ങളൊക്കെ ലോകം അന്നും ഇന്നും പാടിപ്പോയിട്ടുന്ന ഏറ്റവും കൂടുതൽ പ്രത്യേകതയുള്ള ഒരു കാര്യമാണ്. അദ്ദേഹം ഡു ഓർ ഡൈ എന്ന്, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ഒരു സന്ദേശമാണ് ലോകം എമ്പോഴും നൽകിയിരുന്നത്. അദ്ദേഹം അന്ന് പറഞ്ഞ കാര്യങ്ങൾ, അദ്ദേഹം അന്ന് ഉയർത്തിയ മുദ്രാവാക്യം ഇന്ന് ആ പ്രസക്തി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം. ഗാന്ധി ജയന്തി ഇന്ന് ലോകമെമ്പാടും ആചരിക്കുകയാണ്. ജനിച്ചിട്ട് 153 വർഷവും മരിച്ചിട്ട് 74 വർഷവും കഴിഞ്ഞ ഒരു മഹാത്മാവിൻ്റെ ജന്മദിനം ഏറെ പ്രസക്തിയോടുകൂടി ലോകം ഇന്നും ആചരിക്കുന്നുവെങ്കിൽ, തീർച്ചയായും ഗാന്ധിജി ഈ സമൂഹത്തിന് മുമ്പിൽ ഉയർത്തിയ അദ്ദേഹത്തിൻ്റെ മൂല്യങ്ങൾ, അദ്ദേഹം ജീവിതത്തിൽ പുലർത്തിയ ജീവിതശുദ്ധി, ആ മൂല്യങ്ങൾ ലോകം വലിയ ഗൗരവത്തിൽ കണക്കിലെടുക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശമെന്ന് ലോകത്തോട് പറയുവാൻ ഗാന്ധിജിക്ക് കഴിഞ്ഞുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം എത്ര നിർമ്മലമായിരുന്നു എന്ന് നാം മനസ്സിലാക്കണം. ഗാന്ധിജി എല്ലാവരും ഭംഗിയായി ആഘോഷിക്കുന്നു. ഗാന്ധിയൻ ദർശനങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒന്നാണെന്നുള്ളത് എല്ലാവർക്കും അറിവുള്ളതാകും. മതേതരത്വവും ജനാധിപത്യവും നശിപ്പിക്കുന്ന ഇക്കാലഘട്ടത്തിൽ അതിൻ്റെ വിജ്ഞാതാവെന്ന് നമുക്ക് പറയാവുന്ന ഗാന്ധിയൻ ദർശനങ്ങൾ എല്ലാവരിലും സൃഷ്ടിക്കുക എന്നുള്ളത് ഓരോ കോൺഗ്രസ്സുകാരൻ്റെയും ഉത്തരവാദിത്തമാണ്, കടമയാണ്. നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എപ്പോഴും നമുക്ക് നല്ലത് മാത്രം പറയാനുള്ളൊരു മനുഷ്യനാണ്. എൻ്റെ ജീവിതമാണ് എൻ്റെ മെസ്സേജ് എന്ന് പറഞ്ഞ ആളാണ് ആ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഞങ്ങളുടെ ആദരാഞ്ജലികൾ. ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ 153 ജന്മദിനമാണ് ഇന്ന്. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്നാണ് മഹാത്മാഗാന്ധി പറഞ്ഞത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നതിൽ മുഖ്യ പങ്കാണ് ഗാന്ധിജി വഹിച്ചിരിക്കുന്നത്. കൂത്താട്ടുവളത്ത് നിന്ന് കൂടുതൽ വാർത്തകളും കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ലൈവ് കൊച്ചി മീഡിയയ്ക്ക് വേണ്ടി കൂത്താട്ടുവളത്ത് നിന്ന് ലോട്ടസ്.